ഇല്ലായും അത് ശരി രാവിലെ പഴം നുറുക്കാനെന്ന് ഇരിക്കുക അട പഴം നുറുക്ക് എന്ന് പറയാ പഴം നുറുക്കിട്ട് അത് പായസം പോലെ ആക്കണുണ്ടോ? ഇല്ല, പഴം നുറുക്കി തന്നെ ആ വേവിക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ആ ആ ആ നിവേദിക്കുന്നത് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ് അന്ന് ഉണ്ടാക്കുന്നത്? ഓണത്തിന് തിരുവോണത്തിന്റെ ഇന്ന് ഉണ്ടാക്കുന്ന ഇന്ന തരത്തിലുള്ള പായസം എന്നുള്ള എന്തെങ്കിലും കണക്കുണ്ടോ? അതായത് ആ പിന്നെ അന്നത്തെ മഹാവലിനെ ഓർമ്മിക്കുള്ളതാണല്ലോ, സദ്യ ചെയ്തേ ആൾക്കാർ കൂടുതലേ ആ മഹാവലിന്റെ അവര് ഓർമ്മക്കായിട്ടല്ലേ പ്രജകളോടുള്ള സ്നേഹവും അന്നത്തെ ഭക്ഷണം നല്ല സുഭിക്ഷായ ഭക്ഷണങ്ങളും. ഈ ഓണത്തിന് കൈനേട്ടം കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഓണത്തിനുണ്ടാ കുട്ടികൾക്ക്? ചെറിയ തലമുറക്ക് ആ പൂടാവോ പൂടാ ഇങ്ങനെ എങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾക്ക് പിന്നെ ഇല്ലത്തിൽ നിന്ന് എന്താണ് തിരിച്ചു കൊടുക്കുക? അവർക്ക് വേണ്ടതായ സാധനങ്ങൾ ഒരുവിധമൊക്കെ ഇല്ലത്തിൽ തന്നെ കൊടുക്കും. പണ്ട് കാലത്ത് ഇവിടൊക്കെ സ്മരണ കൊണ്ടുവരും, ചേന കായികതികൾ കൊണ്ടുവരും. നമ്മൾക്ക് ഇതിപ്പോ പാട്ടം വരാൻ നെല്ലുണ്ടാവും, അപ്പൊ അവർക്ക് കൊടുക്കുക, അവർക്ക് തന്നെ അവരുടെ കയ്യിൽ തന്നെ എത്തിക്കുക. നമ്മൾക്ക് ആവശ്യം പണ്ടൊന്നും ഇപ്പൊ വിത്ത് കാശായിരുന്നു, അത് വിഷുവിനാണ്. ഇപ്പൊ കാഴ്ചക്കൊക്കെ വെക്കാൻ ഒക്കെ ഗുരുവായൂർ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു ഭാഗമായിരിക്കും അവരെ കൊണ്ടുവരുന്നത്. പൂക്കളം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വേറെ പൂക്കളം ഇടും അല്ലേ? അല്ലെങ്കിൽ മുമ്പ് പ്രദേശ ഉണ്ട്, പ്രാദേശിക വ്യത്യാസമുണ്ട്. ഇവിടെ ഓണായിക്കട്ടെ എന്ന് പൂവിടണ്ട. ഒന്നാം ദിവസം ഒരു വട്ടം, രണ്ടാമത്തെ ദിവസം രണ്ടു വട്ടം, പത്താം ദിവസം പത്ത് വട്ടമായിട്ട് പൂവിടണമെന്നാണ്. ഇത് നടുമുറ്റത്ത് വേറെ വെക്കുക, മറ്റേത് സാധാരണ പൂ കൂടാക്കുള്ള സ്ഥലത്ത് പത്ത് വട്ടായിട്ട്. പത്ത് തരം പൂവ് നല്ല പത്ത് അഞ്ചു ഏഴും തൃക്കാക്കരപ്പുറം വെക്കലോ അത് ഇരട്ടിച്ച് കൊണ്ടുവരലും അങ്ങനെ സർപ്പക്കട്ടൊക്കെ വരയ്ക്കുക. ഇവിടെ ഒന്നുമില്ല, മൂലത്തിന്റെ ഇവിടെ തൃക്കാക്കരപ്പനെ മൂടി തുമ്പപ്പൂ കൊണ്ട് മൂടി ഇടുക. ഇങ്ങനെ ആചാരങ്ങൾ മാറി വരുന്നത് പ്രാദേശികമായിട്ടുള്ള ഓരോ ഭാഗത്തെയും വെക്കുന്ന തൃക്കാക്കരപ്പനെ തുമ്പപ്പൂ കൊണ്ട് മൂടണം മൂലത്തിന്റെ. ഓരോ നാട്ടിലാണ് ഏതായാലും കൊറേ വിവരങ്ങൾ കിട്ടി. അതെ അതെ അതെ, കൊറേ കാര്യങ്ങൾ കിട്ടി.